കൊണ്ടുവാ, ഒരു ചിങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽക. മാത്രം കണ്ടു ഞാൻ താരാപഥം ചേതോഹരം പ്രേമാമൃതം തീയുന്നിതാ. ചേതോഹരം പ്രേമാമൃതം തീയുന്നിതാ. ഭയങ്കര ഫീലായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചു നേരത്തേക്ക് എല്ലാരും മറ്റേ ഷോ അതൊക്കെ മറന്ന് വേറെ എവിടേക്കോ പോയിന്ന്. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എല്ലാം കൂടിയിട്ട് ഇവര് പല പല ഇത് പാടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നിട്ടാ പാടുന്നത്. അപ്പൊ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ കൂടി. അസലായിട്ട് പാടി രണ്ടുപേരും. ശ്രീരാഗ് ഇന്ന് അനുവിന് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ലോ പോർഷൻസ് അനുവിന് കൊടുത്തത്. ഇപ്പൊ ലോ പോർഷൻസ് അനു നല്ല മിടുക്കിയായിട്ട് പാടും ചെയ്ത് ശ്രീരാഗ്. അവ അങ്ങനെ ചേച്ചി ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അവ സാക്രിഫൈസ്. പ്രേമാമൃതം പെയ്യുന്നത് അവിടെയാണ് എനിക്ക് ശ്രീരാഗിന് ആ ലോ എത്താൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. ആ ചിരിച്ചൊക്കെ പാടിയതൊക്കെ വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ
നെഞ്ചുപാടും ഗാനം കേട്ടു ഞാൻ അത് അതിന് മുമ്പത്തൊക്കെ ക്ലീൻ ആയിട്ട് വന്നു. അവിടെ മാത്രം സംഗതി ലേശം ഒന്നുകൂടെ ഒരു ചെറുതായിട്ടൊരു തെന്നിപ്പോയതുപോലെ തോന്നി. അനു മോളുടെ എല്ലാ പോർഷൻസും നല്ലതായിരുന്നു. ആകെ എനിക്ക് തോന്നിയത് ആ പിന്നെ അണയുമോ രാഗദൂതുമായി അത് ലിങ്ക് ചെയ്തിട്ടാണ് അത്. അതെന്താ രണ്ട് ബാറല്ലേ ഉള്ളു, ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ സ്ഥലമാണ്. എന്താ അതിൽ മുറിച്ച് കളഞ്ഞത്? അവിടെ പാടിയിരുന്നു ആ ഒരുപാട് ലോങ് അല്ല, ഹൃദയ വീണകളിൽ അല്ലല്ല ഗ്യാപ്പ് ഉണ്ട്. ഉണരുമോ രാഗദൂതുമായി സുഖതമീന്നാൾ അത്രയല്ലേ ഉള്ളു. അത് പാസ് ഈസി ആയിട്ട് പാടാവുന്നായിരുന്നു. അത് അത് മുറിക്കണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രം എനിക്ക് തോന്നി. ബാക്കിയൊക്കെ അസലായിട്ട് തന്നെ പാടി, നല്ലതായിരുന്നു, രസമായിരുന്നു കാണാനും കേൾക്കാനും കണ്ടോണ്ടിരിക്കാനും ഒക്കെ. ആ ചേച്ചി ഇവിടെ ചോദിക്കുകയായിരുന്നു, ഇവിടെ നമ്മളിരിക്കുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടെ, ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം നോക്കി നിന്ന് ഒരേ പാട്ട് അല്ല, നിങ്ങൾക്ക് തോന്നിയില്ല? ഇങ്ങോട്ട് നോക്കിയോ? ഇല്ല, അവർ അലിഞ്ഞു പാടുകയായിരുന്നു രണ്ടുപേരും. അവൻ പാട്ടിന്റെ ലോകത്തായിരുന്നു വിധിച്ചിട്ട്. അതാ അവൻ ഏത് ലോകത്താണെന്ന് എനിക്കറിഞ്ഞൂടാ, അവർ ലോകത്തായിരുന്നു. അല്ല വിധു നേരത്തെ എന്തോന്ന് പോയി ശ്രീരാഗിന്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഉച്ചക്ക് ആഹാരം കഴിച്ചിങ്ങനെ നടന്നു പോകുമ്പോ ശ്രീരാഗ് ഇങ്ങനെ എന്താണോ എന്തോ, ശ്രീരാഗ് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഞാനിങ്ങനെ തോളി കൈയിട്ടിട്ട് പറഞ്ഞു, ശ്രീരാഗ നല്ലായിരുന്നു കേട്ടോ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എടാ എനിക്കെന്തോ, ഞാൻ ഉള്ളതങ്ങ് ചോദിക്കുക, നിനക്ക് അനുശ്രീയുടെ കൂടെ പാടിയപ്പോ എന്തോ ഒരു പ്രത്യേക ഒരു 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 കൂടുതൽ എനർജിയോ ഒരു ഫീലോ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഏയ് ഇല്ല ചേട്ടാ അങ്ങനൊന്നുമില്ല, ഏയ് ചേട്ടന് തോന്നിയതാ. ഞാൻ പറഞ്ഞു, ഓക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അല്ല അത് 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 എനിക്ക് അനുവിൻ്റെ എനിക്ക് അനുവിൻ്റെ ശബ്ദം ഇഷ്ടമാ. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, നീ പറഞ്ഞു, നീ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു വിശ്വസിക്കരുത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് കേക്ക് ഞാൻ 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 എനിക്ക് എനിക്ക് അനുവിൻ്റെ ശബ്ദം ഇഷ്ടമാട്ടാ, ഇഷ്ടമാ. അല്ല ഞാൻ ചോദിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ നീ തന്നെ പറഞ്ഞ കാര്യോ, പിന്നെ ഞാൻ പ്രണയിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അല്ലാതെ നമ്മള് പാടുമ്പോ നമ്മുടെ മുമ്പിരിക്കുന്ന ആളെ, നീ മുമ്പിരിക്കുന്ന ആളെ പ്രണയിക്കണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് ആ ഫീല് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് മനസ്സിലായില്ല എന്താ നീ പറഞ്ഞു. അതായത് അപ്പൊ ഇവ എന്നെ പൊട്ടനാക്കണോ? അപ്പൊ ഞാൻ മനസ്സിലായില്ല, അതായത് നീ ഇപ്പൊ പാടുമ്പോ നീ അനുശ്രീയെ പ്രണയിക്കുന്ന പോലെ നിനക്ക് മനസ്സിൽ കാണും അല്ലേ? ആ അത് നമ്മൾ പാടുമ്പോൾ നമ്മൾ അങ്ങനെ വേണമല്ലോ കേട്ടാ, എങ്കിലല്ലേ നമുക്ക് ആ ഫീല് കിട്ടുകയുള്ളൂ. ഓക്കെ ശരി. പിന്നെ ഗ്രൂമിങ് തൊട്ട് പെർഫോമൻസ് വരെ വേണേലും പ്രണയിക്കാം. അങ്ങനെയൊന്നുമല്ല, നീ ഇത് പറഞ്ഞോ പറഞ്ഞില്ലേ? കൂട്ടുകാര് പറയുന്ന ഉള്ളതാ. ഇവൻ എന്നോട് പറഞ്ഞു എന്ത്, അതായത് ഞാൻ പറഞ്ഞു, ആ ഞാൻ പറഞ്ഞേടാ ഇത് കൊള്ളാം. അപ്പൊ ആ നല്ലതാണല്ലോ, ഞാൻ ഇത് രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഈ പ്രണയം ഉണ്ട്, പ്രണയം ഉണ്ടെങ്കിലല്ലേ പാട്ട് വരുള്ളൂ എന്ന്. അല്ലേ അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കാം, അനുവിന് തോന്നിയിട്ടുണ്ടോ എനിക്ക് പ്രണയം ഉണ്ടെന്ന്? ഇല്ലല്ലോ, എന്നെ എങ്ങനെ തോന്നിയിട്ടുള്ളൂ? അല്ല ചൂടാവല്ലേ അല്ലേ. അനുവിനത് ഫീൽ ചെയ്യാത്തടത്തോളം ഞാൻ എന്റെ ഉള്ളി വെച്ച് ഈ പാട്ട് തിരുന്നവരെ അനുവിനെ പ്രണയിച്ചുകൊണ്ട് എന്താ പ്രശ്നം? ഓ അനുവിന് തോന്നിയിട്ടില്ല. ചേച്ചി ചേച്ചിക്ക് എന്താ അഭിപ്രായം? ചേച്ചി പറ ചേച്ചിക്ക് എന്ത് തോന്നി? അല്ലേ ഇപ്പൊ ഡ്യുവറ്റ് സോങ് പാടുന്നവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചോണ്ടാണോ പാടുന്നത്? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കല്പം മാത്രം. ഒരു ചോദ്യം, നിങ്ങൾ പ്രണയപ്പാട്ട് പാടുമ്പോ ഇങ്ങനെയാണോ? ഇല്ല, അയ്യോ അല്ലാത്തപ്പോഴും അതെ, എപ്പോഴും അതെ. എനിക്ക് അല്ലാത്തപ്പോഴാ കൂടുതൽ പാട്ട് പാടുമ്പോ മാത്രല്ല, ഫുൾ ടൈം ഇത് തന്നെ പണിയല്ലേ. ഇങ്ങനെ പാടുമ്പോ പ്രണയിക്കുന്നതൊക്കെ സമ്മതമാണോ? അല്ല ഈ പാടുമ്പോ പ്രണയിക്കുന്നതൊക്കെ സമ്മതമാണോ? ചേട്ടൻ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചേട്ടൻ? ആ ചേട്ടൻ പ്രേമിച്ചോട്ടെ എന്ന് മനസ്സിലായല്ല കുട്ടി പറഞ്ഞത്. അനു പറഞ്ഞ എന്താ വെച്ചാല്, ശ്രീരാഗ് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ വേണ്ടി ശ്രീരാഗ് എന്ത് മാർഗം വേണേ സ്വീകരിച്ചോട്ടെ, അത് എന്നെ ബാധിക്കുന്നില്ല. ആ അത് അവിടെ നിന്ന് ചെയ്തോട്ടെ, അതാണ് ലക്ഷ്യം.